സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മോസിൻ ഗെയിമർ. അപ്പം അച്ഛാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ബി ജി എം എൽ ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്നോയി വില്ലേജ് എന്തായാലും നമ്മളെ പബ്ജി ഗ്ലോബലിലൊക്കെ എന്തായാലും അത് എൻഡ് ആയിട്ട് പുതിയൊരു ഇവന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇവന്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും കാണിച്ചിരുന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് യാസ്നിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും കുറെ അടിപൊളി അപ്ഡേറ്റ്സ് ആണ് ഇവർ വീഡിയോകൾക്കൊക്കെ കൊണ്ടുവന്നത്. ആ ഒരു സോണിൽ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരു മെറ്റൽ ടൈപ്പും അതുപോലെ തന്നെ കുറെ കയറി ചാടാനുള്ള റോപ്പും അതുപോലെ തന്നെ ഒരു സിപ്പ് ലൈനും കുറെ അപ്ഡേറ്റ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ കിടക്കാച്ചിട്ടുള്ള കുറെ ഒബ്ജക്ട്സും സാധനങ്ങളും തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഈ ഒരു മാപ്പിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്. എൻ്റെ ഗെയിം പ്ലേ കുറച്ച് ശോകമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു പബ്ജി മൊബൈൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം കുറച്ച് രണ്ട് മൂന്ന് കളിയും കൂടെ കളിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ മുന്നത്തെ സീസണിലാണ് അധികം കളിച്ചിട്ടുള്ളത്. ഈ സീസണിൽ അത്ര രണ്ട് മൂന്ന് കളിയായിട്ട് കളിച്ചിട്ടുള്ളൂ. അതും ഈ ഒരു ഇവൻറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. കാരണം ഈ ഇവൻറ്റ് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നമ്മൾ ഒരിക്കൽ കളിച്ചാൽ പിന്നെ കളിക്കാൻ തോന്നും. പക്ഷേ എന്തായാലും ഞാൻ ഇതിനകത്ത് കയറുന്നില്ല. എന്തായാലും ബി ജെ മൈൽ വരുമ്പോൾ എന്തായാലും ഇത് കിടുക്കനായിരിക്കും. പിന്നീട് നമുക്ക് പറയാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമ്മൾ ഈ അടുത്ത് വന്നിട്ടുള്ള എല്ലാ ഒരു അപ്ഡേറ്റ്, അതായത് നമ്മുടെ സ്നോയ് വില്ലേജ് ആയാലും നമ്മുടെ ഡ്രാഗൺ ബോൾ സെറ്റിൻ്റെ വില്ലേജ് ആയാലും നമുക്ക് എന്താ ഇവിടെ മാപ്പിൻ്റെ സൈഡിൽ എത്ര പ്ലേയേഴ്സ് അരീനാന്ന്, അതായത് നമ്മൾ എത്ര പ്ലേയേഴ്സ് ഈ ഒരു മാപ്പിൽ ഉണ്ടെന്നുള്ളത് കാണിച്ചിരുന്നു ഈ ഒരു മോഡിനകത്ത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ ആ ഒരു സാധനം കളഞ്ഞ്. എന്തായാലും അത് മോശമായിപ്പോൾ. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക എനിമീസ് എത്ര ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു മോഡ് തന്നെ രസമാണ്. അതുകൊണ്ട് തന്നെ വേറൊരു കുഴപ്പമില്ല. ഈ ഒരു ഇവൻറ്റിൽ ഒരു സോഡ് കൂടി വരുന്നുണ്ട്. ആ ഒരു സോഡ് വെറും വിഷയമാണ് ഗൈസ്. ആ സോഡ് വെറും കത്തിക്കുത്തൽ മാത്രമല്ല. എന്താ വെച്ചാൽ നമുക്ക് ബുള്ളറ്റ്സ് ഒക്കെ നമുക്ക് ഡോഡ്ജ് ചെയ്യാൻ പറ്റും. എനിമീൻ്റെ അടുത്ത് നമ്മൾ ഫയറിംഗെല്ലാം വരുവാണെങ്കിൽ ആ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ബുള്ളറ്റ് ഒന്നും കൊള്ളാതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നായിരിക്കും. അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഗൈസ്. അതേപോലെ തന്നെ നമുക്ക് പണ്ട് മിസ് ചെയ്ത് പോയ ആ ഒരു സ്പൈഡർമാൻ ഇവൻറ്റിൽ നമുക്ക് ഇങ്ങനെ വലയിട്ട് കയറുന്നതായിട്ട് സാധനമില്ല. ആ ഒരു സാധനവും കൂടി ഉണ്ട്. ആൻഡ് അത് അങ്ങനെ മാത്രമല്ല, വേറെ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. സെയിം ഉണ്ടെന്ന് ഒരു കോപ്പി അടി പോലെ ആ ഒരു സെയിം അതൊക്കെ വരും. പക്ഷേ നമുക്ക് അതേ ആ ഒരു സാധനം യൂസ് ചെയ്ത് വീണ്ടും കണ്ട് കയറും. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആൻഡ് അതേപോലെ നമുക്കൊരു ചെറിയൊരു ട്രിക്കും കൂടി ഉണ്ട്. ആ ഒരു ട്രിക്കല്ല, ശരിക്കും അത് യൂസ് ചെയ്യേണ്ട ഒരു സാധനം. പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവത്തില്ല. അതെന്തായാലും അതിന് അതും ഒരു നെക്സ്റ്റ് വീഡിയോ എന്തായാലും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അതേപോലെ തന്നെ ഒരു സാധനം കൂടി നമുക്ക് സ്കൗട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ എറിയുന്ന സാധനം ഒരു ബോൾ പോലത്തെ ഒരു സാധനമായിരിക്കും. അത് നമ്മൾ ഡിസപ്പിയർ ചെയ്തിട്ട് നമുക്കൊരു ക്ലോൺ പോലെ ആവാൻ പറ്റും. നമുക്ക് ഗൺസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എനിമീസ് എവിടെയുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രക്കോ ഒന്നുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിചാരിക്കുമായിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് വന്ന് ഞങ്ങൾ കളിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഇവൻറ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ ഈ അടുത്ത് വന്നിട്ടുള്ള സ്നോ വില്ലേജിനെ കാട്ടിയും എത്രയോ ബെറ്റർ ആണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ ഇത് കളിച്ചുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കളിച്ചവരാണെങ്കിൽ ഏതിലാണ് കളിച്ചത്, ഗ്ലോബലാണോ അതോ കേരളമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഏതൊരു ഇവൻറ്റ് വന്നാലും അതിനായിട്ടൊരു പെർട്ടിക്കുലർ ആയിട്ടൊരു വെഹിക്കിൾ എന്തായാലും ഉണ്ടാവും. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു സർഫ് ബോർഡാണ് വന്നത്. ആൻഡ് അതിന് മുന്നേ ആ ഒരു ഡ്രാഗൺ ബോൾ വില്ലേജിൻ്റെ ആ ഒരു ഇവൻറ്റിനകത്ത് വന്നത് ഒരു യുഎഫോൻ്റെ ആ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയത്തില്ല. എന്തായാലും യുഎഫോൻ്റെ ആ ഒരു വെഹിക്കിളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റിനകത്ത് ആ ഒരു സ്പൈഡർമാൻ്റെ പോലത്തെ, ഞാൻ സ്പൈഡർമാൻ എന്ന് പറയുന്നത് പക്ഷേ അത് നമുക്ക് ആ ഒരു പഴയ ഒരു മെമ്മറി ഉള്ളതുകൊണ്ടാണ് സ്പൈഡർമാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഇപ്പോഴത്തെ ഒരു പേജ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. എന്തായാലും അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ട പോലെ തന്നെ വീടിന്ന് ഒരു വീടിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നമുക്ക് പഴയ സ്പൈഡർമാൻ്റെ ആ ഒരു ഇവൻറ്റ് പോലത്തെ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ അതിലൊരു ഗ്ലൈഡർ കൂടി ഓപ്പൺ ആകുന്നുണ്ട്. അത് എങ്ങനെയെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞപ്പോൾ ഈ ഒരു പുതിയ ഇവൻറ്റ് നമ്മളെ യാസ്നെ പോളിയനിൽ മാത്രമല്ല, നമ്മളെ ജോർജപ്പൂൾ സിറ്റിയിലും, അതായത് ജോർജപ്പൂൾ ടൗൺ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ജോർജപ്പൂൾ ടൗണിലും ആൻഡ് അതേപോലെ തന്നെ നമ്മളെ പ്രിസനിലും ഉണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു യൂസ് ആണ്. കാരണം വെച്ചാൽ നമ്മളെ സ്നോയ് വില്ലേജ് വന്നപ്പോൾ തന്നെ ആകെ ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മളെ സ്റ്റാൽബറിനടുത്ത് ആ ഒരു സ്ഥലത്ത് മാത്രം ആയതുകൊണ്ട് തന്നെ കുറേ എനിമീസ്, അത് 50-ഓളം എനിമീസ് അവിടെ ഇറങ്ങുന്നുണ്ട്. ലോ എൻ്റെ ഡിവൈസ് അവർ അവിടെ ഇറങ്ങാറില്ല. കാരണം വെച്ചാൽ അവർ കത്തുന്നതുകൊണ്ട് തന്നെ ലോ എൻ്റെ എഫ് പി എസ് ഒക്കെ ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ് ആ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഇത് ഒരു മൂന്ന് സ്ഥലത്തോട്ട് ആക്കിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഒരു ഫുൾ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് ഇറങ്ങുന്നത് തന്നെ കുറച്ച് എനിമീസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക എനിമീസിനും അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കത്തിയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കത്തി ഇതേപോലെ ഡാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ടൈം ആ ഒരു ആനിമേഷനിലാണ്. ഗൺസ് ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഫയറിംഗ് ബുള്ളറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കൊള്ളാതിരിക്കാൻ പറ്റുന്ന ആ ഒരു ഡോഡ്ജിങ് ആ ഒരു എബിലിറ്റി ആ ഒരു സോഡിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കൗട്ടിന് ആ ഒരു ബോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആയിട്ട് ആ ബോൾ എവിടെയാണ് പോകുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകും. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബ്ലൂ കളർ ബോളായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എന്തായാലും കാണാൻ പറ്റത്തില്ല അവർക്ക്. അഥവാ കണ്ടാലും അവർ ഫയർ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടെലിപ്പോർട്ടിലേക്ക് ആയിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും ഫയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ ഒരു സ്പൈഡർമാൻ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ചാടിച്ചാടി കയറാനും പറ്റും. എവിടേക്കാണ് എനിമീസ് നമുക്ക് അറിയാനും പറ്റും. സോ ഈ ഒരു സാധനം എന്തായാലും നൈസ് ആക്കിയിട്ടുണ്ട്. ഈ വന്നേക്കുന്ന പുതിയ അപ്ഡേറ്റിൽ ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കിടലം പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ഈ പറഞ്ഞ സാധനത്തിൽ തന്നെ കുറെ ട്രിക്സും കാര്യങ്ങളും തന്നെ അത് ഇനി ഞാൻ പറഞ്ഞിരുന്നേക്കും. പക്ഷേ എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്തത്. എന്തായാലും അടുത്ത ഒരു പുതിയ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതിനായിട്ട് മാത്രമായിട്ട്. സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിക്കുക ഗൈസ്. ഷാഡോ ഫോഴ്സ് തീം മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റിനെ പറ്റിയിട്ട് ഇത്ര പറയാനുള്ളൂ. അടുത്തൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരിക്കും. സോ അതുവരേക്കും ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഒരു കാര്യം കൂടി ചെയ്യാണ്ട് ഈ ഒരു മാച്ച് എന്തായാലും തുടങ്ങി. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ബോട്ട് ഗെയിം പ്ലേ എന്തായാലും കണ്ടിട്ട് പോവാ ഗൈസ്. ഈ ഒരു സ്കോഡ് ഹൗസിലോട്ട് ഒരു ബഗ്ഗി എടുത്ത് വന്ന് കുത്തിയൊരു എനിമി ഉണ്ടായിരുന്നു. അതിന്റെ കഷാലത്തിന് ഒന്ന് റെക്കോർഡ് ആയിട്ടില്ല. അപ്പം ആ എന്തായാലും ആളുടെ ലൂട്ടൊക്കെ ചെയ്ത് നമ്മൾ നിൽക്കുമായിരുന്നു. അവൻ എന്തായാലും പാരസൂട്ടിൽ റീകോൾ ആയിട്ട് റിവെഞ്ച് എടുക്കാൻ വന്നത്. നമ്മൾ എന്തായാലും നോക്കി, ഞാൻ ആദ്യം പേടിച്ച് റിവെഞ്ച് ഒക്കെ എടുക്കാൻ വന്നപ്പോൾ പക്ഷേ പെട്ടെന്ന് അവനെ കൊന്നിട്ടുണ്ട്. ഇതാരടേ, അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് തന്നെ ഉറക്കി ലോബിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ലൂട്ടിങ്ങെല്ലാം കഴിയപ്പോൾ തന്നെ അവൻ്റെ ബഗ്ഗി എടുത്തിട്ടുണ്ട്. ഞാൻ കുറെ ഇങ്ങനെ തപ്പി തേരി നിന്നിട്ടുണ്ടായിരുന്നു. എനിമീസ് എവിടെയും കാണാൻ പറ്റുന്നില്ല. നമ്മൾ
മൊബൈലും ഇതിൻ്റെ ഒരു പബ്ജി മൊബൈലിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ എനിമീസ് എവിടെയും കാണത്തില്ല, എല്ലാവരും വീടിനകത്ത് ഇരിക്കും. നമ്മൾ BGMI പോലെ എല്ലാവരും ജീപ്പിലൊക്കെ ഫുൾ സ്കോഡൊക്കെ ഇങ്ങനെ പോകും, സ്പ്രേ ചെയ്യും, അതൊക്കെ നല്ല രസമാണ്. പക്ഷേ അതൊന്നും ഈടെ പബ്ജിയിൽ നടക്കത്തില്ല. കാരണം ഒറ്റൊരാൾക്കും ഭയങ്കര പേടിയാണ്. കഴിച്ച് എല്ലാവർക്കും ഒരാളും വണ്ടി നിൽക്കില്ല, വണ്ടി എടുത്താൽ തന്നെ വണ്ടിയൊക്കെ കുത്തി വീട്ടിലേക്ക് ക്യാമ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ സ്കൗട്ട് ചെയ്ത് പോകണം. അതിൻ്റെ എനിമിയുണ്ടോ എനിമി ചോദിച്ച് ഇങ്ങനെ പോകണം. സോ അതുകൊണ്ട് നമുക്ക് നല്ല എനിമി തപ്പാൻ കഴിയും. അങ്ങനെ നമ്മൾ തിരിച്ച് പോച്ചിങ്ങിലേക്ക് തന്നെ എത്തിയപ്പോൾ തന്നെ ഓപ്പണിൽ എടുത്ത് ഓടുന്നുണ്ടായിരുന്നു. അവനെ എന്തായാലും ഞാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ടീമേറ്റും കൂടി അവിടെ അടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഗൈസ് ഇവർ രണ്ടുപേരും കാര്യമായിട്ട് ആരും ഇങ്ങോട്ട് പോച്ചിങ്ങിലോട്ട് അടിക്കുമായിരുന്നു. എന്തായാലും പോച്ചിങ്ങിലാരും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണിലുള്ളവർ പെട്ടെന്ന് ഞാൻ കൊന്നത്. എന്തായാലും പോച്ചിങ്ങിൽ ഇവിടെ അടുത്ത് എവിടെയോ എനിമി ഉണ്ട്. എന്തായാലും അതുകൂടി നമുക്ക് എന്തായാലും നോക്കണം. എവിടെയോ ക്യാമ്പിംഗ് ആയിരിക്കും. എന്തായാലും കാണുന്നില്ല. ഓക്കെ, എന്തായാലും അവനെ കണ്ടിട്ടുണ്ട്. ആ ഒരു നീല ആ ഒരു വീട്ടിലുണ്ട്. എന്തായാലും കണ്ടിട്ടുണ്ട് എന്തായാലും ഓപ്പണിൽ. വണ്ണ സ്പീഡ് ഒറ്റ പോയത്. പിന്നീട് ഒരു ബോട്ട് ഫയർ നടന്നപ്പോ തന്നെ ഇവര് ആ ഒരു ബോട്ടിനെ കൊല്ലുന്ന ഞാൻ ഒരു സൗണ്ട് കൂടെ കേട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ മേലോട്ട് ഇങ്ങനെ വലയപോലെ കയറിയപ്പോ കാരണം എപ്പിപ്പം എന്തായാലും സ്വിച്ച് ആയിട്ടുണ്ടായില്ല. എന്താ തോന്നും പെട്ടെന്ന് സ്വിച്ച് ആകുന്നുണ്ടായില്ല ആ ചാടി ടൈം. എന്തായാലും അവനെ കൊന്നിട്ടുണ്ട്. എന്തായാലും പിന്നീട് അവന്റെ ലൂട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറിയപ്പോൾ തന്നെ ഫുഡ് കേട്ടത് ഇവരൊക്കെ ടീമേറ്റ് തോന്നുന്നു. എന്തായാലും അവനെ എന്തായാലും ഹണി ബാച്ചർ വെച്ച് എന്തായാലും കൊന്നിട്ടുണ്ട്. ഈ ഹണി ബാച്ചർ ശരിക്കും നൈസാണ് ഗൈസ്. കുറെ പേര് ഇത് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒരു കിടിലം പോലത്തെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹണി ബാച്ചർ. മിക്കവരും യൂസ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് അണ്ടർറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് യൂസ് ചെയ്യുന്ന ഷോർട്ട് റേഞ്ച് മാറ്റി ഏറ്റവും കിടിലെന്നാണ്. കുറെ പേര് UMP യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഷോർട്ട് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഹണി ബാച്ചറാണ്. ലോങ് റേഞ്ചിൽ എന്തായാലും M4 ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹണി ബാഡ്ജർ ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് സോണട്ട് ആയതുകൊണ്ട് നമ്മൾ സോണിൽ കയറുന്നുണ്ട്. അതിനു ശേഷം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഫയറിംഗ് കേട്ടപ്പോൾ നമ്മൾ ചാടിയാണ്. ഇവിടുത്തെ ഒരു റിഫ്ലക്സ് അതിന് അടിയുണ്ട്. അതൊന്ന് കണ്ടു ഗൈസ്. റിഫ്ലക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഞാൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ അടിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ഒരു റിഫ്ലക്സ് ആയിരുന്നു. പക്ഷേ അവനത് കവറിൽ കയറി എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഓപ്പണിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവന് കറക്റ്റ് ആയിട്ട് തന്നെ അടിക്കായിരുന്നു. പക്ഷേ എന്തായാലും കുഴപ്പമില്ല കൈസ്. നമ്മൾ എന്തായാലും അവനെ കൊന്നിട്ടുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ബോർഡിനെ കൊന്നപ്പോഴാണ് അവൻ ലൊക്കേഷൻ അങ്ങനെ അങ്ങ് റിവീൽ ആയത്. ഞാൻ അവിടെ വണ്ടി പോവായിരുന്നു. അവൻ്റെ ആ ഒരു ഫയറിംഗ് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ നിർത്തിയിട്ട് പിന്നീട് അവൻ അടിക്കാറുന്നത്. പിന്നീട് എനിമി തപ്പി പോയപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് തപ്പി ഫുഡ് കേട്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ ചാടി നിർത്തി എനിപ്പോൾ ഈ ജഡ്ജാദ് ക്യാമറ ആയിരുന്നു ഗൈസ്. ഈ ഒരു കോമ്പൗണ്ടിൽ കുറേ നേരിട്ട് അവൻ നിൽക്കുമെന്ന് എന്തായാലും ഈ ഒരു എനിമി എങ്ങനെയാണ് അടിക്കുന്നത് വെച്ചൊന്ന് കണ്ടോക്ക്. അവനെങ്ങനെ ഷോർട്ട് റേഞ്ചിൽ അടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവനാണ് മുട്ടൻ ക്യാമറ മുട്ടൻ TPP ആണ്. എന്താ വെച്ചാൽ എവിടേക്ക് പോകണം അവിടേക്ക് TPP എടുത്ത് നിൽക്കുവാണ് അവൻ. എന്തായാലും TPP ഭയങ്കരമായിട്ട് അടിക്കുന്നവനാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും ഭയങ്കരമായിട്ട് ക്യാമ്പ് ചെയ്ത് അടിക്കുന്ന ഒരു ടീമായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെയ്ഡ് വെച്ച് കൊന്നത്. എന്തായാലും നെയ്ഡ് വെച്ച് കൊന്നാലും എങ്ങനെ കൊന്നാലും ഒരു കില്ലാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും 5 ലൈവാണ്. എന്തായാലും നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്നായിരിക്കും എനിമീസിനെ തപ്പി തപ്പി ആ ഒരു ചെറിയ സോണിൽ പോലും എനിമീസിനെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ബോട്ട് ഫയർ കണ്ടിരുന്നു. ബോട്ട് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്ലെയർ ആയിരുന്നു. നമ്മൾ എന്തായാലും സ്പ്രേ ചെയ്തിട്ട് ആ ഒരു എനിമിയെ കൊന്നിരുന്നു. പിന്നീട് നമ്മൾ അറിയായിരുന്നു ആ ഒരു എനിമിയെ വേറെ ആരും നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു Mini-14 ഫയറിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഏരിയയും കൂടി നമുക്ക് നോക്കിയേക്കാം. ലാസ്റ്റ് എനിമിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സീനില്ല ആ ഒരു ഭാഗത്ത് എനിമി ഉണ്ടെന്ന് കൺഫേമാണ്. പിന്നീട് വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ വേറൊരു കാര്യം കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡാൻസ് ഉണ്ടാകത്തില്ല. ആ ഒരു സ്റ്റാച്യൂട്ടിന് വെച്ചാൽ ആ ഒരു ഡാൻസ് മൊത്തത്തിൽ ഒരു മാറി ഫുൾ മാസ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ആ കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ആ ഒരു മാച്ച് നമ്മൾ ഡിന്നർ അടിച്ചിട്ടുണ്ട്. 16 കിലോയുടെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാൻസ് നോക്ക് ഗൈസ്. ഓ, ഫ്ലിപ്പ് അടിച്ചതിന് ശേഷം ബാക്കിൽ നിന്ന് കത്തിയെടുക്കുന്ന എജാദി മാസ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതിനുശേഷമുള്ള ഡാൻസ് നിങ്ങൾ കണ്ടോക്ക്.
നല്ല അടിപൊളി മാസ് ഡാൻസ് തന്നെ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.